ഇപ്പോൾ കേരളയിൽ ബേസിക്കലി പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാതയാണ്, ഒരു കോറിഡോറാണ്, റെയിൽ കോറിഡോർ ആണ്. പക്ഷേ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ആക്സസബിലിറ്റി ഉള്ള, കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള ഒരു മെച്ചപ്പെട്ട ട്രെയിൻ, ബെറ്റർ സ്പീഡാണ്. അത് സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ചോളം വളരെ നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്, സന്തോഷകരമാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് അത്രയും പറയേണ്ട കാര്യമുള്ള അതിനകത്ത്. അതിനെ അത്ര മാരകമായി സെലിബ്രേറ്റ് ചെയ്യേണ്ടുന്നതോ അല്ലെങ്കിൽ അത് ഇതേപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ ഇതിനെ എതിർത്തുകൊണ്ടുള്ള പോസ്റ്റുകൾക്കെല്ലാം വന്നിട്ടുള്ള കുമ്മോജികളുടെ എണ്ണം ഏതാണ്ട് 90% ആയിരുന്നു. മൊത്തം ലൈക്കിൻ്റെ 80-90% കുമ്മോജി ആയിരുന്നു. അതിൻ്റെ അർത്ഥം അതിനെതിരെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ അത്രമാത്രം പരിഹാസ്യപരമായിട്ടാണ് പൊതുവേ ആളുകൾ വിലയിരുത്തിയതെന്നുള്ളതാണ്. അപ്പോൾ അതൊരു രണ്ടിലും ഒരു പക്വതയില്ലായ്മയുണ്ട്. ഒന്ന്, എന്തോ വലിയ കേരളിന് പകരമാണ് ഈ കുമ്മോജി, സോറി കുമ്മോജി അല്ല, ഈ വന്ദേ ഭാരത് എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവ് BJP ഇവിടെ വിൽക്കാൻ ശ്രമിച്ചു. അത് യാതൊരു കഴമ്പുമില്ലാത്തൊരു നരേറ്റീവാണ്. കാരണം സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞു ഈ മഞ്ഞക്കല്ല് നെഞ്ചത്തടിച്ച് കയറ്റുന്നതിൻ്റെ അവസാനമായി എന്ന്. അത് പുള്ളിയുടെ ഒരു പഴയ ഹാങ് ഓവറിൽ പറയുന്ന ഡയലോഗുകളായിരിക്കും. ഓക്കെ, അതിനകത്ത് നമ്മൾ അത്രയും അധികം കാണണ്ട. പക്ഷേ ഈ മഞ്ഞക്കല്ല് എന്നുള്ള വിഷയം നമ്മൾ കേരളം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും, സ്ഥലം എടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ വളരെ കാര്യമായിട്ട് പര്യാലോചിക്കേണ്ടി വരും. കാരണം ഇത് വേണ്ടെന്ന് പറയാനും ആയിരക്കണക്കിന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇത് വേണ്ടെന്ന് പറയുക എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ തന്നെയാണ്, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വികസന പരിപാടികളും വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടുകയും എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കിട്ടുകയും കോമ്പൻസേഷൻ കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. കാര്യം വികസനം എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് എ സർജറി, യൂനോ, സേ ഒരു രക്തം കിനിയാതെയുള്ള ശസ്ത്രക്രിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോദിക്കും നിൻ്റെ വീട്ടിലൂടെ പോയാൽ അനുവദിക്കുമോ എന്നുള്ള വളരെ പ്രാചീനമായ ഒരു ചോദ്യം ആണ്. എൻ്റെ വീട്ടിലൂടെ പോയാലും അനുവദിക്കേണ്ടി വരും. കാരണം എനിക്ക് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ് എൻ്റെ വീട്ടിലൂടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ വീട് മാറിവെക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അതിന്റെ അസസ്മെന്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഇതിന്റെ മുഴുവൻ ഇൻ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരാളല്ല ഞാൻ. എങ്ങനെയാണ് ചിന്തിക്കേണ്ട ചിന്താരീതിയെ കുറിച്ചാണ് പറയുന്നത്.